വന്ദേ ഭാരതിനെക്കുറിച്ച് തള്ളിമറിക്കുന്നതിനായി കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കൊണ്ട് വിളിപ്പിച്ച വാർത്താ സമ്മേളനം ഇത്തരമൊരു ദുരന്തമായി മാറുമെന്ന് വി മുരളീധരൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. മന്ത്രിയുടെ സൈഡിലൊക്കെ അങ്ങനെ ഞെളിഞ്ഞിരുന്നതാണ്. മുരളീധരൻ ജി പറഞ്ഞതുകൊണ്ടാണ് കാസർഗോട്ടേക്ക് തീവണ്ടിയുടെ യാത്ര ദീർഘിപ്പിക്കുന്നത് എന്ന് വരെ അശ്വനി വൈഷ്ണവ് പറഞ്ഞു വച്ചു. അപ്പോൾ വി മുരളീധരൻ ഇതാ ഈ വന്ദേ ഭാരത് ട്രെയിനിന് വേണ്ടി പോരാടിയ വീരപുരുഷൻ എന്നുള്ള നിലയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത് സിൽവർ ലൈൻ അടഞ്ഞ അധ്യായമാണോ എന്ന്. ആര് പറഞ്ഞു എന്നാണ് അശ്വനി വൈഷ്ണവ് ചോദിക്കുന്നത്. ആരാണത് പറഞ്ഞത് എന്നുള്ള ചോദ്യം ആ മാധ്യമ പ്രവർത്തകന് തിരിച്ച് മറുപടി പറഞ്ഞു കൊടുക്കാമായിരുന്നു. മന്ത്രിയുടെ സൈഡിലിരിക്കുന്ന ആ വ്യക്തി തന്നെയാണ് സിൽവർ ലൈനിനെതിരായി കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞത് എന്ന്. അപ്പോൾ തന്നെ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് പറയാനുള്ള ചങ്കൂറ്റം ആ മാധ്യമ പ്രവർത്തകനുണ്ടായില്ല. എന്തായാലും അശ്വനി വൈഷ്ണവ് ചോദിച്ചു ആരാണ് പറഞ്ഞത് എന്ന്. അത് അടഞ്ഞ അധ്യായമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി ചർച്ചകൾ നടത്താൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. കൂടുതൽ പ്രായോഗികമായ രീതിയിലേക്ക് അതിൻ്റെ ഡി പി ആർ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് ഇനി വേണ്ടത് എന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന. അപ്പോൾ അതിനെ മലയാള മനോരമ വാർത്തയടിച്ച് ഇപ്പോഴത്തെ രീതിയിൽ പ്രായോഗികമല്ല എന്ന്. എന്തായാലും അവർക്കൊക്കെ ഉണ്ടാകുന്ന സങ്കടം ഭയങ്കര സങ്കടമാണ്. ഏതെങ്കിലും തരത്തിൽ മന്ത്രി പറഞ്ഞതിനെ വളച്ചൊടിച്ച് ഇത് നടക്കില്ല എന്നെങ്ങാനും പറയാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ വെണ്ടയ്ക്ക് നിരത്തുമായിരുന്നു. പക്ഷേ അതിന് സാധ്യമല്ല. അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത് അത് അടഞ്ഞ അധ്യായമല്ല എന്നുള്ള കാര്യം. അതിന്മേൽ മുഖ്യമന്ത്രി അടക്കം ചർച്ചകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം. നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി വേറൊരു പത്രസമ്മേളനം വിളിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. എല്ലാം ഈ മുരളീധരനെ സൈഡിലിരുത്തിയിട്ടാണ്. മുരളീധരനും സുരേന്ദ്രനുമൊക്കെ നാഴികയ്ക്ക് 40 വട്ടം കേരയിൽ വരില്ല, കേരയിൽ വരില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഈ അതിവേഗ തീവണ്ടി പാതകൾ ഉണ്ടാകുന്നതും അത്തരം സർവീസുകൾ വരുന്നതും അവർ നേട്ടമായി കാണുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പുരോഗമിക്കുന്നു. വേറെയും ചില ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികൾക്ക് ഡി പി ആറുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. സ്ഥലമേറ്റെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു ചിലയിടങ്ങളിൽ. അപ്പോൾ അത്തരത്തിൽ അതിവേഗ തീവണ്ടി സർവീസിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് ഇവിടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതിയും സ്വീകാര്യമാണ്. പിന്നെ ബി ജെ പിക്കാർ ഈ കിടന്ന് വേളം വയ്ക്കുന്നു. ഇനിയൊരു 5-10 കാലത്തേക്ക് ഈ കേരളയിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലോട്ട് നമ്മൾ എത്തി നോക്കണ്ട. അങ്ങനെ ഒരു നിലപാടുമായി അവിടെ ചെന്നതുകൊണ്ടാണ് കേരളത്തിൻ്റെ വികസനം അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ തൽക്കാലം കൂട്ടുനിൽക്കുന്നത്. പക്ഷേ ആത്യന്തികമായി ദീർഘകാലം അത്തരത്തിൽ ഈ പദ്ധതിക്കെതിരായി കേന്ദ്ര സർക്കാരിന് നിലപാടെടുക്കാൻ സാധിക്കില്ല. കാരണം മറ്റുള്ള ഇടങ്ങളിലൊക്കെ അത്തരത്തിൽ ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ മാത്രം എങ്ങനെ നോ എന്ന് പറയും? എല്ലായിടത്തും പരിസ്ഥിതി പ്രശ്നമില്ലേ? എല്ലായിടത്തും പണം വേണ്ടേ? ബാക്കിയുള്ള ഇടത്തൊക്കെ റോട്ടിൽ നിന്ന് കുഴിച്ചെടുക്കുമോ പണം? പണം അതാത് സംസ്ഥാന സർക്കാരുകളും റെയിൽവേ മന്ത്രാലയവും ഒക്കെ കണ്ടെത്തുക തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ഇവിടെ മാത്രം അഴിമതി, ഇവിടെ മാത്രം പരിസ്ഥിതി പ്രശ്നം. എന്തായാലും അങ്ങനെ പണഞ്ഞുകൊണ്ടേ ഇരുന്ന തങ്കിക്കൂട്ടന്മാർക്കും യു ഡി എഫുകാർക്കും നല്ല ചെകിടത്തടിയാണ് യഥാർത്ഥത്തിൽ മന്ത്രി അശ്വനി വൈഷ്ണവ് കൊടുത്തത്.